Hi friends, welcome to PSC Premier ne pudiyoru video like swagatham. Nammal indru discuss cheyan povunnathu PSC Bulletin Vajra Jubilee Visheshal Padippu Kerala aanu. Adile Thiruvidangur Bharanadhikarigalaanu nammal indru discuss cheynathu. Appo idinu munpu rendu Bharanadhikarigale nammal discuss cheyidirunnu, onnu Marthanda Varmayum onnu Karthika Thirunalum. Adutha nammal padikkan povunnathu Bala Rama Varmayaanu. Appo idinu munpulla rendu videoyude linkum Vajra Jubilee Keralam Thiruvidangur ennu parayna playlistinathundu. അപ്പൊ കണ്ടിട്ടില്ലാത്തവരെ പ്ലേലിസ്റ്റിൽ കയറി കാണാൻ ശ്രമിക്കുക. അപ്പൊ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും. ഇതുപോലെ പി എസ് സി ബുള്ളറ്റിന്റെ അതായത് വജ്ര ജൂബിലിയുടെ പുസ്തകത്തിന്റെ തന്നെ കേരളത്തിന് വേറെ പ്ലേലിസ്റ്റ് ഉണ്ട്. ഒന്ന് വന്നിട്ട് വജ്ര ജൂബിലി കേരള എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ആണ്. അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ കോമൺലി സ്റ്റാർട്ട് ചെയ്ത ആ പ്ലേലിസ്റ്റിൽ നിന്നാണ്. അപ്പോൾ അടിസ്ഥാന വിവരങ്ങൾ, നദികൾ, വനിതാ റിനേസൻസ് ലീഡേഴ്സും പിന്നെ റിനേസൻസ് ലീഡേഴ്സും, അങ്ങനെ റിനേസൻസ് ലീഡേഴ്സ് കംപ്ലീറ്റ് ആക്കി നിർത്തിയിട്ടുണ്ട്. പിന്നെ വേറൊരു പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മലയാള സാഹിത്യമാണ്. അത് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വജ്ര ജൂബിലി ടെക്സ്റ്റിനകത്തുള്ള മലയാള സാഹിത്യം ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് ഒക്കെ വേണമെന്നുള്ളവർ ആ പ്ലേലിസ്റ്റിൽ കയറി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുമ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കൊടുക്കുക. ബാലരാമവർമ്മ, കാലഘട്ടം 1798-1810. ധർമ്മരാജാവിന് ശേഷം അധികാരത്തിൽ വരുമ്പോൾ ബാലരാമവർമ്മയ്ക്ക് 16 വയസ്സായിരുന്നു പ്രായം. അശക്തനും അപ്രാപ്യനുമായ ഭരണാധികാരിയായിരുന്നു അദ്ദേഹമെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. രാജ്യഭരണം ദുർഘടഘട്ടത്തിലായി. ജയന്തൻ ശങ്കരൻ നമ്പൂതിരി, ശങ്കരനാരായണൻ ചെട്ടി, മാത്തൂതരകൻ എന്നിവർ ചേർന്നുണ്ടായ ഒരു ഉപജാപക സംഘത്തിന്റെ കയ്യിലായി ഭരണം. സ്വാർത്ഥ താല്പര്യ സംരക്ഷണാർത്ഥം അവർ കൈക്കൊണ്ട നടപടികൾ പൊതുജനക്ഷേമത്തിന് പ്രതിലോമകരമായി തീർന്നു. ശൂന്യമായ ഖജനാവ് നിറയ്ക്കാൻ പ്രധാന വ്യക്തികളിൽ നിന്ന് നിർബന്ധിതമായി പണം കടം വാങ്ങുകയും ചെയ്തു. തലക്കുളം കാര്യക്കാരായിരുന്ന വേലുത്തമ്പിയോട് പണം കടം വാങ്ങിയത് കാര്യങ്ങൾ കീഴ്മേർ മറിച്ചു. ഉപജാപക സംഘത്തിനെതിരെ ജനകീയ പ്രക്ഷോഭണം സംഘടിപ്പിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു. നാഞ്ചി നാട്ടിൽ നിന്ന് ആയിരക്കണക്കിന് പ്രക്ഷോഭകാരികൾ വേലുത്തമ്പിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് എത്തി. ജനദ്രോഹികളായ മൂവർ സംഘത്തെ നിഷ്കാസനം ചെയ്ത് അവർക്ക് ഉചിതമായ ശിക്ഷ നൽകുന്നതിന് പ്രക്ഷോഭകാരികൾ രാജാവിനെ നിർബന്ധിതരാക്കി. പ്രക്ഷോഭം നയിച്ച ചിറയൻ കീഴ് ചെമ്പകരാമൻ പിള്ളയും തലക്കുളത്ത് വേലുത്തമ്പിയും യഥാക്രമം വലിയ സർവാധികാരിക്കാരായും മുളക് മടിശീല കാര്യക്കാരായും അതായത് വാണിജ്യ മന്ത്രിയായും നിയമിക്കപ്പെട്ടു. ഇപ്പൊ ബാലരാമവർമ്മയുടെ കാലഘട്ടം 1798-1810 വരെയാണ്. അപ്പോൾ 16 വയസ്സായിരുന്നു അദ്ദേഹം അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ അശക്തനും അപ്രാപ്യനുമായ ഭരണാധികാരിയാണ് എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു മൂവർ സംഘത്തിന്റെ കയ്യിലായി ആ രാജ്യത്തിന്റെ ഭരണം. ആരൊക്കെയാണത്? ജയന്തൻ ശങ്കരൻ നമ്പൂതിരി, ശങ്കരനാരായണൻ ചെട്ടി, മാത്തൂതരകൻ. അപ്പൊ ഇവര് വലിയ ആൾക്കാരിൽ നിന്ന് പണം കടം വാങ്ങിക്കാൻ തുടങ്ങി. അങ്ങനെ വേലുത്തമ്പിയുടെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങിച്ചു. ഈ മൂവർ സംഘത്തിനെതിരെ ജനകീയ പ്രക്ഷോഭണം സംഘടിപ്പിച്ചു. അങ്ങനെ ഈ മൂവർ സംഘത്തിന് ശിക്ഷ നേടിക്കൊടുത്തു. അങ്ങനെ പ്രക്ഷോഭം നയിച്ച ചിറയൻ കീഴ് ചെമ്പകൻ രാമൻ പിള്ളയെ സർവാധികാരിക്കാരാക്കിയും ഒപ്പം വേലുത്തമ്പിയെ മുളക് മടിശീല കാര്യക്കാരനായും നിയമിച്ചു. മുളക് മടിശീല കാര്യക്കാർ ആരാണ്? വാണിജ്യ മന്ത്രിയാണ് മുളക് മടിശീല കാര്യക്കാർ. 1801 റെസിഡന്റ് മെക്കാളയുടെ അംഗീകാരത്തോടുകൂടി രാജാവ് വേലുത്തമ്പിയെ ദളവയാക്കി നിയമിച്ചു. 1809 വരെ തിരുവിതാംകൂർ ദളവാ പട്ടം അലങ്കരിച്ച വേലുത്തമ്പിക്ക് കേരള ചരിത്രത്തിലെ ധീരദേശാഭിമാനികൾക്കിടയിൽ സമുന്നത സ്ഥാനമാണ് ഉള്ളത്. 1795 തിരുവിതാംകൂർ ബ്രിട്ടീഷ് സഖ്യം മൂലം രാജ്യത്തിന്റെ പരമാധികാരം അടിയറ വയ്ക്കപ്പെട്ടിരുന്നു. നയപരമായ എല്ലാ കാര്യങ്ങളിലും ബ്രിട്ടീഷ് റെസിഡന്റുമായി ആലോചിക്കേണ്ട സ്ഥിതി വന്നു. ഈ സാഹചര്യത്തിൽ ഭരണമേറ്റ വേലുത്തമ്പിക്ക് ഒട്ടേറെ വിഷയഘട്ടങ്ങളെ അതിജീവിക്കേണ്ടി വന്നു. ജനക്ഷേമകരമായ പല പരിഷ്കാരങ്ങളും വേലുത്തമ്പി നടപ്പാക്കി. അഴിമതിക്കാരും സത്യസന്ധരല്ലാത്തവരുമായ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ട് അദ്ദേഹം ഭരണരംഗം ശുദ്ധീകരിച്ചു. പുതിയൊരു സർവേ നടത്തി ഭൂമി വിസ്തീർണം നിജപ്പെടുത്തി അദ്ദേഹം നികുതി വിഭാഗം പുനഃസംഘടിപ്പിക്കുകയും നികുതിയുടെ കൃത്യമായ സംഭരണം ഉറപ്പുവരുത്തുകയും ചെയ്തു. ഇതുമൂലം ഭൂനികുതി ഇനത്തിൽ സാരമായ വർധനമുണ്ടായി. രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെട്ടു. വ്യാവസായിക കാര്യങ്ങളിൽ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധ പതിപ്പിച്ചു. വ്യവസായ പുരോഗതിക്കായി ഗതാഗത സൗകര്യങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കി. പട്ടണങ്ങളുടെ വികസനത്തിലും അദ്ദേഹം ശ്രദ്ധിച്ചു. തിരുവനന്തപുരം നഗരം നന്നാക്കി. കോട്ടയ്ക്കകത്തെ അസംബ്ലി ഹാൾ ഉൾപ്പെടെ നിരവധി സർക്കാർ കെട്ടിടങ്ങൾ നിർമ്മിച്ച് തലസ്ഥാന നഗരത്തിന്റെ പ്രൗഢി കൂട്ടി. അപ്പോൾ 1801 വേലുത്തമ്പിയെ ദളവയാക്കിയത്. ആരുടെ അംഗീകാരത്തോടുകൂടി? റെസിഡന്റ് മെക്കാളയുടെ അംഗീകാരത്തോടുകൂടി രാജാവ് വേലുത്തമ്പിയെ ദളവയാക്കി നിയമിച്ചു. 1809 വരെ അദ്ദേഹം ദളവാപ്പട്ടം അലങ്കരിച്ചു. 1795 തിരുവിതാംകൂർ ബ്രിട്ടീഷ് സഖ്യം മൂലം രാജ്യത്തിന്റെ പരമാധികാരം ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ അടിയറ വയ്ക്കപ്പെട്ടിരുന്നു. വേലുത്തമ്പി ദളവ നല്ല രീതിയിൽ ഭരണരംഗം ശുദ്ധീകരിച്ചു. രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തി. ഒപ്പം ഗതാഗത സൗകര്യങ്ങൾ കാര്യക്ഷമമാക്കി. വ്യാവസായികപരമായിട്ടുള്ള പുരോഗതിയും കൊണ്ടുവന്നു.
കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിക്കുകയും പുതിയ കമ്പോളങ്ങൾ നിർമ്മിക്കുകയും മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വ്യാപാരികളെ ക്ഷണിച്ചു വരുത്തി കച്ചവട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. ആലപ്പുഴ നഗരത്തിന്റെയും തുറമുഖത്തിന്റെയും വികസനത്തിലും വേലുത്തമ്പി വളരെ താല്പര്യം കാണിച്ചിരുന്നു. വ്യവസായ നഗരത്തെ പല ദിക്കുകളുമായി ബന്ധപ്പെടുത്തുന്ന തരത്തിൽ ധാരാളം റോഡുകൾ അദ്ദേഹം നിർമ്മിച്ചു. ചങ്ങനാശ്ശേരിയിലും തലയോലപ്പറമ്പിലും ആലങ്ങാട്ടും ഓരോ വലിയ കമ്പോളം സ്ഥാപിച്ചു. ആലപ്പുഴയുടെ വടക്ക് ഭാഗത്തായി ചില തുരുത്തുകളിൽ ഉണ്ടായിരുന്ന മുൾക്കാടുകൾ നശിപ്പിച്ച് ആ സ്ഥലം കൃഷിയോഗ്യമാക്കിയത് ഇദ്ദേഹമാണ്. ഈ രീതിയിൽ വിജയകരമായി ഭരണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ വേലുത്തമ്പിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരു പ്രശ്നം ബ്രിട്ടീഷ് ഗവൺമെന്റിന് കൊടുക്കാനുണ്ടായിരുന്ന കപ്പക്കുടിശ്ശികയായിരുന്നു. ഭരണ ചെലവ് വെട്ടിച്ചുരുക്കി പണം കണ്ടെത്താനുള്ള അദ്ദേഹത്തിന്റെ ശ്രമം പ്രശ്നങ്ങൾക്ക് കാരണമായി. ദളവയുടെ ശത്രുക്കൾ ഈ അവസരം ഉപയോഗിച്ച് ജനങ്ങളെ ഇളക്കിവിട്ടു. തടവിലാക്കപ്പെട്ടവരെ തുറന്നുവിടുകയും പട്ടാളക്കാർ താവളം വിട്ടുപോകുകയും ചെയ്തു. ലഹളക്കാർ ഒരുമിച്ച് തിരുവനന്തപുരത്ത് എത്തി. ദളവയെ നീക്കം ചെയ്ത് പകരം സൈന്യ മേധാവികൾ തിരഞ്ഞെടുക്കുന്ന ഒരാളെ മന്ത്രിയാക്കണമെന്ന് കലാപകാരികൾ രാജാവിനോട് ആവശ്യപ്പെട്ടു. വേലുത്തമ്പി മെക്കാളയുടെ സഹായത്തോടെ ലഹള അമർച്ച ചെയ്തു. അപ്പൊ കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ച ദളവ ആരാണ്? വേലുത്തമ്പി ദളവയാണ്. കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് ആരാണ്? വേലുത്തമ്പി ദളവയാണ്. ചങ്ങനാശ്ശേരിയിലും തലയോലപ്പറമ്പിലും ആലങ്ങാട്ടും വലിയ കമ്പോളങ്ങൾ സ്ഥാപിച്ചു. ആലപ്പുഴയുടെ വടക്ക് ഭാഗത്തായിട്ടുണ്ടായിരുന്ന തുരുത്തുകളെയെല്ലാം വൃത്തിയാക്കി കൃഷിയോഗ്യമാക്കി. വേലുത്തമ്പി ദളവ അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരു പ്രശ്നം എന്തായിരുന്നു? ബ്രിട്ടീഷുകാർക്ക് കൊടുക്കാനുള്ള കപ്പക്കുടിശ്ശികയായിരുന്നു. ഇതിനുവേണ്ടി അദ്ദേഹം ഭരണ ചെലവ് വെട്ടിച്ചുരുക്കി. ഇത് പ്രശ്നങ്ങൾക്ക് കാരണമായി. ഈ അവസരം ഉപയോഗിച്ച് ശത്രുക്കൾ ജനങ്ങളെ ഇളക്കിവിട്ടു. ദളവയെ നീക്കം ചെയ്ത് പകരം സൈന്യ മേധാവികൾ തിരഞ്ഞെടുക്കുന്ന ഒരാളെ മന്ത്രിയാക്കണമെന്ന് കലാപകാരികൾ രാജാവിനോട് ആവശ്യപ്പെട്ടു. വേലുത്തമ്പി ദളവ മെക്കാളയുടെ സഹായത്തോടുകൂടി ലഹള അമർച്ച ചെയ്തു. സൈനികരുടെ തലവനായിരുന്ന കൃഷ്ണപിള്ളയെ ദാരുണമാം വിധം കൊല ചെയ്തു. തിരുവിതാംകൂറിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർക്ക് അധികാരമുണ്ടാകണമെന്ന് ഒരാശയം മെക്കാളെ മുന്നോട്ട് വെച്ചു. ഒടുവിൽ തിരുവിതാംകൂറിനെ സംബന്ധിച്ചിടത്തോളം പിൽക്കാലത്ത് തികഞ്ഞ അപകടത്തിന് വഴിവെച്ച 10 നിബന്ധനകളിൽ ഒപ്പുവയ്ക്കാൻ മഹാരാജാവ് നിർബന്ധിതനായി. നിബന്ധനകൾ ഒപ്പുവച്ചെങ്കിലും 1805 നിബന്ധനകൾ ഒപ്പുവച്ചെങ്കിലും കപ്പക്കുടിശ്ശികയുടെ കാര്യത്തിൽ മെക്കാളയും വേലുത്തമ്പിയും ഇടഞ്ഞു. തമ്പിയെ ദളവാപദത്തിൽ നിന്നും നീക്കം ചെയ്യണമെന്ന് മെക്കാളെ രാജാവിനോട് ആവശ്യപ്പെട്ടു. കൊട്ടാരത്തിലെ സ്വർണം പണയം വെച്ച് കപ്പം കുടിശ്ശിക കുറെയൊക്കെ അടച്ചു. എന്നിട്ട് മെക്കാളെയും നീരസം കെട്ടടങ്ങിയില്ല. വേലുത്തമ്പി തന്ത്രപൂർവ്വം ആയുധബലം ഗണ്യമായി വർദ്ധിപ്പിക്കുകയും കോട്ടകൾ കെട്ടുകയും ചെയ്തു. 1805 ഉടമ്പടിയിലെ നിബന്ധനകൾ മറികടന്ന് വേലുത്തമ്പി കൊച്ചി ദിവാൻ പാലിയത്തച്ഛനുമായി ചേർന്ന് ശക്തമായ ആക്രമണത്തിന് തുടക്കം കുറിച്ചു. മെക്കാളയെയും വധിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പിന്നീട് വേലുത്തമ്പി കൊല്ലത്ത് തമ്പടിച്ചിരുന്ന കമ്പനി സൈന്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഏറ്റുമുട്ടലിൽ വേലുത്തമ്പിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. ബ്രിട്ടീഷ് സൈന്യത്തെ നേരിടുന്നതിന് സജ്ജരാകാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് 1809 ജനുവരി 11 വേലുത്തമ്പി കുണ്ടറ വിളംബരം നടത്തി. അപ്പൊ വേലുത്തമ്പി നീക്കം ചെയ്യാൻ വേണ്ടി ജാഥ നടത്തിയിരുന്ന സൈനിക തലവൻ ആരായിരുന്നു? കൃഷ്ണപിള്ളയായിരുന്നു. അദ്ദേഹത്തെ ദാരുണമാംവിധം കൊല ചെയ്തു. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ 10 നിബന്ധനകളിൽ മഹാരാജാവ് ഒപ്പുവച്ച വർഷം 1805. പക്ഷേ കപ്പക്കുടിശ്ശികയുടെ പേരിൽ മെക്കാളയും വേലുത്തമ്പിയും തമ്മിൽ വഴക്കായി. തമ്പിയെ ദളവാദപദത്തിൽ നിന്ന് നീക്കണമെന്ന് മെക്കാളെ രാജാവിനോട് ആവശ്യപ്പെട്ടു. പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല. 1805 ഉടമ്പടിയിലെ നിബന്ധനകൾ മറികടന്ന് വേലുത്തമ്പി കൊച്ചി ദിവാനായിരുന്ന പാലിയത്തച്ഛനുമായി ചേർന്ന് ആക്രമണത്തിന് തുടക്കം കുറിച്ചു. അങ്ങനെ 1809 ജനുവരി 11 ബ്രിട്ടീഷ് സൈന്യത്തെ നേരിടുന്നതിന് സജ്ജരാകാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വർഷം, ഡേറ്റ് സഹിതം പഠിക്കുക. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം, വേലുത്തമ്പി ദളവ. ഇത് ജനങ്ങളെ സംഘടിതരും ആവേശഭരിതരുമാക്കി. കൊല്ലത്തും കൊച്ചിയിലും തിരുവിതാംകൂർ സൈന്യം പരാജയപ്പെട്ടു. പാലിയത്തച്ഛൻ ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങി. ആരുവ മൊഴിയിൽ വെച്ച് തിരുനെൽവേലിയിൽ നിന്നുള്ള സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിലും തിരുവിതാംകൂർ പരാജയപ്പെട്ടു. തുടർന്ന് ഉമ്മിടി തമ്പിയുടെ നിർദ്ദേശാനുസരണം രാജാവ് വേലുത്തമ്പിയെ ദളവാസ്ഥാനത്തു നിന്ന് മാറ്റി. 1809 മാർച്ച് 18 ഉമ്മിടി തമ്പിയെ ദിവാനായി നിയമിച്ചു. വേലുത്തമ്പിയെ നശിപ്പിക്കാനാണ് ഉമ്മിടി തമ്പി ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. വേലുത്തമ്പിയുടെ തലയ്ക്ക് 10,000 രൂപ വില പറഞ്ഞു. ജീവനോടെ ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങുകയില്ലെന്നും പ്രതിജ്ഞ ചെയ്ത് വേലുത്തമ്പി ഒളിവിൽ കഴിഞ്ഞു. തന്റെ ഉടവാൾ അദ്ദേഹം കിളിമാനൂർ കോയിത്തമ്പുരാനെ ഏൽപ്പിച്ചു. മണ്ണടി ഭഗവതി ക്ഷേത്രത്തിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന അദ്ദേഹത്തെ 1809 ഏപ്രിൽ 8 ശത്രുക്കൾ വളഞ്ഞു. ശത്രുക്കളുടെ പിടിയിൽ പെടുമെന്ന് ഉറപ്പായപ്പോൾ ഉറയിൽ സൂക്ഷിച്ചിരുന്ന കഠാര നെഞ്ചിൽ കുത്തിയിറക്കി. അതുകൊണ്ടും ജീവൻ പോകാത്തത് കാരണം അദ്ദേഹത്തിന് അഭ്യർത്ഥന പ്രകാരം അനുജൻ പത്മനാഭൻ തമ്പി ശിരസ് വെട്ടിമാറ്റി. ബ്രിട്ടീഷുകാർ തമ്പിയുടെ മൃതദേഹം തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് കഴുമരത്തിൽ കെട്ടിത്തൂക്കി. പ്രതികാരം തീർത്തു. അനുജൻ പത്മനാഭൻ തമ്പിയെ കൊല്ലത്ത് വെച്ച് വധിച്ചു. വേലുത്തമ്പിയുടെ വീട് ഇടിച്ചു നിരത്തുകയും ബന്ധുക്കളെ മാലിദ്വീപിലേക്ക് നാടുകടത്തുകയും ചെയ്തു. ഇപ്പൊ കുറെ യുദ്ധത്തിലൊക്കെ നമ്മുടെ വേലുത്തമ്പി ദളവയുടെ സൈന്യം പരാജയപ്പെട്ടു. പാലിയത്തച്ഛൻ ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങി.
ഉമ്മിണിത്തമ്പിയുടെ നിർദ്ദേശപ്രകാരം വേലുത്തമ്പിയെ ദളവാസ്ഥാനത്ത് നിന്ന് മാറ്റി. 1809 മാർച്ച് 18 ഉമ്മിണിത്തമ്പിയെ ദിവാനായി നിയമിച്ചു. വേലുത്തമ്പിയെ നശിപ്പിക്കാനാണ് ഉമ്മിണിത്തമ്പി ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അതിനുവേണ്ടി വേലുത്തമ്പിയുടെ തലയ്ക്ക് 10,000 രൂപ വില പറഞ്ഞു. പക്ഷേ വേലുത്തമ്പി ദളവ ജീവനോടെ ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്തിരുന്നു. അപ്പോൾ വേലുത്തമ്പി ദളവ അദ്ദേഹത്തിൻ്റെ ഉടവാൾ ആരെ ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം പോയത്? കിളിമാനൂർ കോയിത്തമ്പുരാനെ ഏൽപ്പിച്ചിട്ടാണ് വേലുത്തമ്പി ദളവ പോയത്. മണ്ണടി ഭഗവതി ക്ഷേത്രത്തിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന അദ്ദേഹത്തിന് 1809 ഏപ്രിൽ 8 ശത്രുക്കൾ വളഞ്ഞു. ശത്രുക്കളുടെ പിടിയിൽപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ഉറയിൽ സൂക്ഷിച്ചിരുന്ന കഠാര നെഞ്ചിൽ കുത്തിയിറക്കി. അതുകൊണ്ടും ജീവൻ പോകാത്തത് കാരണം അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന പ്രകാരം അനുജൻ പത്മനാഭൻ തമ്പി ശിരസ് വെട്ടിമാറ്റി. ബ്രിട്ടീഷുകാർ തമ്പിയുടെ മൃതദേഹം തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് കഴുമരത്തിൽ കെട്ടിത്തൂക്കി പ്രതികാരം തീർത്തു. അദ്ദേഹത്തിന്റെ അനുജനെ കൊല്ലത്ത് വെച്ച് വധിക്കുകയും അദ്ദേഹത്തിന്റെ നാട്ടുകാരെ അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ മാലിദ്വീപിലേക്ക് നാടുകടത്തുകയും ചെയ്തു. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തെന്നാണ് 1809 ഏപ്രിൽ 8 ആ ഡേറ്റോടെ പഠിച്ചേക്കണേ. വേലുത്തമ്പിക്ക് പകരം ദിവാനായ ഉമ്മിണിത്തമ്പി ബുദ്ധിയും സാമർഥ്യവും രാജ്യത്തിന്റെ പൊതുസ്ഥിതിയെപ്പറ്റി ധാരണയുള്ള ആളായിരുന്നു. എങ്കിലും തന്റെ മുൻഗാമിയേക്കാൾ പ്രഗത്ഭനാണെന്ന് വരുത്താനുള്ള ആഗ്രഹവും അധികാരത്തിന് വേണ്ടിയുള്ള ദുർമോഹവും അദ്ദേഹത്തെ പിടികൂടിയിരുന്നു. ഈ ലക്ഷ്യത്തോടെ ഭരണ സമ്പ്രദായം ആകെ അഴിച്ചു പണിയാൻ അദ്ദേഹം തീരുമാനിച്ചു. മഹാരാജാവിന്റെ പ്രീതിക്ക് പാത്രമായിരുന്ന ഉമ്മിണിത്തമ്പിക്ക് തന്നിഷ്ടങ്ങൾ നടപ്പാക്കാൻ മഹാരാജാവിൽ നിന്ന് യാതൊരു തടസ്സവും ഉണ്ടായില്ല. ഉമ്മിണിത്തമ്പിയുടെ നടപടികളിൽ പലതും രാജ്യക്ഷേമത്തിന് വളരെ അനുയോജ്യമായിരുന്നു. പോലീസ് സംവിധാനത്തിന്റെ പ്രാക്രൂപമായ കാവൽ ആവിഷ്കരിച്ചത് ഉമ്മിണിത്തമ്പിയാണ്. നീതിന്യായ സംവിധാനം കാര്യക്ഷമമാക്കുന്നതിന് രാജ്യത്ത് ജില്ലാ ജയിലുകൾ സ്ഥാപിച്ചു. സർക്കാർ നടപടികൾക്കെതിരെ സംഘടിതമായ പ്രതിഷേധിക്കാൻ നാഞ്ചിനാട്ട ജനങ്ങൾക്കുണ്ടായിരുന്ന അവകാശം നിർത്തലാക്കി. നെയ്യാറ്റിൻകരയ്ക്കടുത്ത് തിരുവനന്തപുരത്തിനും ഇടയ്ക്കുണ്ടായിരുന്ന കാടുകൾ വെട്ടിത്തെളിച്ച് വാസയോഗ്യമാക്കി. അവിടെ കമ്പോളങ്ങളും അഗ്രഹാരങ്ങളും കൊട്ടാരങ്ങളും സംഭരണശാലകളും ഉണ്ടാക്കിയതിനു പുറമെ ആ സ്ഥലത്ത് നെയ്ത്തുകാരെ കുടിപ്പാർപ്പിക്കുവാൻ ഇടപാടും ചെയ്തു. രാജാവിന്റെ നാമധേയത്തിൽ ആ പ്രദേശത്തിന് ബാലരാമപുരം എന്ന് പേരിടുകയും ചെയ്തു. വിഴിഞ്ഞം ഒരു തുറമുഖമായും വ്യവസായ കേന്ദ്രമായും വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ അദ്ദേഹം ആവിഷ്കരിച്ചു. അപ്പോൾ ഉമ്മിണിത്തമ്പിയുടെ ഭരണ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? കാവൽ എന്ന് പറയുന്ന പോലീസ് സംവിധാനം ആവിഷ്കരിച്ചത് ആരാണ്? ഉമ്മിണിത്തമ്പിയാണ്. നീതിന്യായ സംവിധാനം കാര്യക്ഷമമാക്കാൻ വേണ്ടി രാജ്യത്ത് ജില്ലാ ജയിലുകൾ സ്ഥാപിച്ചു. ആര്? ഉമ്മിണിത്തമ്പി. അതുപോലെ തന്നെ സർക്കാർ നടപടികൾക്കെതിരെ സംഘടിതമായി പ്രതിഷേധിക്കാൻ നാഞ്ചിനാട്ട് സജ്ജനങ്ങൾക്കുണ്ടായിരുന്ന അവകാശം നിർത്തലാക്കി. ഒപ്പം നെയ്യാറ്റിൻകരയ്ക്കും തിരുവനന്തപുരത്തിനും ഇടയ്ക്കുണ്ടായിരുന്ന കാടുകൾ വെട്ടിത്തെളിച്ച് വാസയോഗ്യമാക്കി. അവിടെ ഒരു ചെറിയ പട്ടണം രൂപപ്പെടുത്തിയെടുത്ത ആരാണ്? ഉമ്മിണിത്തമ്പിയാണ്. ആ പട്ടണത്തിന് അല്ലെങ്കിൽ ആ പ്രദേശത്തിന് പേരെന്തായിരുന്നു? ബാലരാമപുരം എന്ന് പേരിട്ടു. വിഴിഞ്ഞം ഒരു തുറമുഖമായും വ്യവസായ കേന്ദ്രമായും വികസിപ്പിക്കാനുള്ള പദ്ധതികൾ അദ്ദേഹം ആവിഷ്കരിച്ചു. ഇപ്രകാരമുള്ള ക്ഷേമകരമായ പ്രവർത്തനങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴും മറുവശത്ത് ഉമ്മിണിത്തമ്പിയുടെ ജനപ്രീതി ഇടിഞ്ഞുകൊണ്ടിരുന്നു. 2 കൊല്ലത്തെ ഭരണത്തിനിടയ്ക്ക് തന്റെ കീഴുദ്യോഗസ്ഥർ നടത്തിയിരുന്ന അഴിമതിക്ക് തടയിടാൻ അദ്ദേഹത്തിന് കഴിയാതിരുന്നത് കൊണ്ട് ഭരണ സംവിധാനത്തിന്റെ സമസ്ത മേഖലകളിലും ക്രമക്കേടും അധികാര ദുർവിനിയോഗവും നടമാടി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകേണ്ട കപ്പം വീണ്ടും കുടിശ്ശികയായി. പല വകുപ്പുകളിലും ശമ്പളം തന്നെ കൊടുത്തു തീർക്കാൻ കഴിഞ്ഞില്ല. പൊതുഭരണം മൊത്തത്തിൽ കുത്തഴിഞ്ഞ മട്ടായി. മഹാരാജാവിന്റെ ദൗർബല്യം ദിവാന് അനുഗ്രഹമായി. സർവ അധികാരവും കൈയടക്കിയ ദിവാൻ രാജാധികാരത്തെ നിരർത്ഥകമാക്കി. ദിവാനെതിരെ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അതുമൂലം തന്റെ രാജസ്ഥാനം പോലും നഷ്ടമായേക്കുമെന്ന് രാജാവിന് ശങ്കയുണ്ടായിരുന്നു. ഇതുമൂലം അദ്ദേഹം തന്റെ സചിവന്റെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങി. രാജ്യത്തെ കുഴപ്പങ്ങൾ പരിഹരിക്കണമെന്ന് റെസിഡന്റ് മെക്കാളെ ആവശ്യപ്പെട്ടു. കപ്പമടയ്ക്കാൻ താമസമുണ്ടാകുന്നതിന് ഒഴികഴിവായി രാജാവിന്റെ പേർ ഉപയോഗിക്കുകയായിരുന്നു ഉമ്മിണിത്തമ്പിയുടെ പതിവ്. ഇങ്ങനെയിരിക്കെ 1810 നവംബർ 7 രാജാവ് ആകസ്മികമായി നാട് നീങ്ങി. ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും ഉമ്മിണിത്തമ്പിയുടെ കീഴുദ്യോഗസ്ഥർ നടത്തിയിരുന്ന അഴിമതിക്ക് അദ്ദേഹത്തിന് തടയിടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ക്രമക്കേടുകൾ നടന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകേണ്ട കപ്പം വീണ്ടും കുടിശ്ശികയായി. പൊതുഭരണം മൊത്തം കുത്തഴിഞ്ഞ മട്ടായി. ദിവാനെതിരെ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അതുമൂലം തന്റെ രാജസ്ഥാനം പോലും നഷ്ടമായേക്കുമെന്ന് രാജാവ് പേടിച്ചിട്ട് അദ്ദേഹത്തിന്റെ സജീവൻ, ഇവിടെ ഒരു വേർഡ് കണ്ടോ, സജീവൻ. സജീവൻ എന്ന് പറഞ്ഞ എന്താണ്? രാജാവിന്റെ തോഴൻ അല്ലെങ്കിൽ രാജാവിന്റെ ഉപദേഷ്ടാവ്, രാജ്യസുഹൃത്ത് എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ അവിടെ ഒരു മലയാളം വേർഡിന് അർത്ഥം കൂടെ കിട്ടിയിട്ടുണ്ട്. സജീവൻ, രാജാവിന്റെ സുഹൃത്ത് അല്ലെങ്കിൽ രാജാവിന്റെ ഉപദേഷ്ടാവ് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോ ദിവാന്റെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങി. കപ്പമടയ്ക്കാൻ തടസ്സമുണ്ടാകുന്ന രാജാവിന്റെ പേരായിരുന്നു ഉമ്മിണിത്തമ്പി സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ 1810 നവംബർ 7 അദ്ദേഹം ആകസ്മികമായി നാടു നീങ്ങി. 12 വർഷവും 8 മാസവും നീണ്ടു നിന്ന ഭരണകാലത്തിനിടയ്ക്ക് തന്റെ പിൻഗാമികൾക്ക് കഴിഞ്ഞതുപോലെ ഭരണ പരിഷ്കാരത്തിന് വേണ്ടിയോ ജനക്ഷേമത്തിന് വേണ്ടിയോ യാതൊരു വക നിയമ നിർമ്മാണവും നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. തൃപ്തികരമായ സാമ്പത്തിക അവസ്ഥ നിലനിന്നപ്പോൾ ഭരണമേറ്റ അദ്ദേഹത്തെ 29-ാമത്തെ വയസ്സിൽ നാടു നീങ്ങുമ്പോൾ ഖജനാവ് കാലിയായി ഭരണ സംവിധാനം താറുമാറായി കഴിഞ്ഞിരുന്നു.
അപ്പോൾ നമ്മുടെ ബാലരാമവർമ്മ ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്ത് റാണി ഗൗരി ലക്ഷ്മിബായി ആണ് പഠിക്കാനുള്ളത്. അത് ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത് 5 കറണ്ട് അഫയേഴ്സ് പഠിക്കാം. KPCCയുടെ നേതൃത്വത്തിൽ നൽകുന്ന പ്രഥമ കെ രാഘവൻ അവാർഡ് നേടിയതാണ് ശ്രീകുമാരൻ തമ്പി. സ്ലിനെക്സ് നാവികാഭ്യാസം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് നടക്കുന്നത്? സ്ലിനെക്സ് SLINEX സ്ലിനെക്സ് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലാണ് സ്ലിനെക്സ് നാവികാഭ്യാസം നടക്കുന്നത്. പ്രതിരോധ സഹകരണം ലക്ഷ്യമിട്ട് ഇന്ത്യ മ്യാൻമാറിന് കൈമാറിയ അന്തർവാഹിനിയുടെ പേരെന്താണ്? INS സിന്ധുവീർ. ആയുധ ഇടപാടിൽ ഒരു പതിറ്റാണ്ടായി ഏത് രാജ്യത്തിന് മേലുണ്ടായിരുന്ന UN നിരോധനമാണ് 2020 ഒക്ടോബറിൽ അവസാനിച്ചത്? ഇറാന്റെ മേലുണ്ടായിരുന്ന UN നിരോധനമാണ് അവസാനിച്ചത്. പാമ്പുകളെ അടുത്തറിയാൻ ഗവേഷകർ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് സ്നേക് ഹബ്. നമുക്ക് ഒന്നുകൂടി 5 ചോദ്യങ്ങൾ നോക്കാം. KPCCയുടെ നേതൃത്വത്തിൽ നൽകിയ ആദ്യത്തെ കെ രാഘവൻ അവാർഡ് നേടിയത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പി. സ്ലിനെക്സ് നാവികാഭ്യാസം ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലാണ്. പ്രതിരോധ സഹകരണം ലക്ഷ്യമിട്ട് ഇന്ത്യ മ്യാൻമാറിന് കൈമാറിയ അന്തർവാഹിനിയുടെ പേരെന്താണ്? INS സിന്ധുവീർ. അപ്പൊ INS സിന്ധുവീർ എന്താണ്? ഒരു അന്തർവാഹിനിയാണ്. ഇനി ആയുധ ഇടപാടിൽ ഒരു പതിറ്റാണ്ടായി ഇറാന് മേലുണ്ടായിരുന്ന UN നിരോധനമാണ് 2020 അവസാനിച്ചത്. പാമ്പുകളെ അടുത്തറിയാൻ ഗവേഷകർ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് സ്നേക് ഹബ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.